തുളസിക്കതിർന്നുള്ളി എടുത്ത് കണ്ണനൊരു മാലയ്ക്കായി ഈ ഗാനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമാണ് ആരാണ് ആ ഗാനം എഴുതിയത് എങ്ങനെ ഈ കൃഷ്ണസ്തുതി വൈറലായി രണ്ടും കാണാം തുളസിക്കതിർന്നുള്ളി എടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താനാ തുളസിക്കതിർന്നുള്ളി കൃഷ്ണസ്തുതി എന്ന പേരിൽ തരംഗമാണ് തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി എന്ന ഗാനം. പക്ഷേ ഇതിന്റെ രചയിതാവിന് വലിയ പരിചയം ഉണ്ടാവില്ല. എഴുതിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ 82 വയസ്സുകാരൻ സഹദേവനാണ്. വീടിന് സമീപമുള്ള ആശ്രമത്തിലെ സ്വാമിക്കായി 35 വർഷം മുമ്പായിരുന്നു രചന. ഈ പാട്ട് ഇപ്പം പിന്നെ പലരും ചിലപ്പോഴൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അത്ര ഗൗനിച്ചിട്ടില്ല. പക്ഷേ പാടുന്ന സമയത്തെല്ലാം ഞാൻ ഓടി അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പാട്ടങ്ങ് തീരും. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഞാൻ വരുത്തുന്ന കേരളമുദി പത്രമാണ്, ആ കേരളമുദി പത്രത്തിലെ ഈ വാർത്ത വന്നു. ഈ കുട്ടി പാടുന്നതും അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ഹാരിസ് എന്ന സ്റ്റുഡിയോക്കാരനൊക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്, അടുത്ത ആളുവാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെന്ന് കക്ഷിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇഞ്ചനായി തീർന്നു. സഹദേവനെ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ മറ്റൊരാളാണ്, അയൽവാസിയായ ഹന്ന ഫാത്തിമ. മുമ്പ് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ ഈ പാട്ട് പാടിയ ഓർമ്മ ഹന്നയ്ക്കുണ്ടായിരുന്നു. ഹന്ന അങ്ങനെ മധുരമായി പാടി. കർവന്നൻ തന്നുടെ മേനി കായാമ്പു പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കർവന്നൻ തന്നുടെ മേനി കായാമ്പു പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കർവന്നൻ തന്നുടെ മേനി കായാമ്പു പൂ വിരിച്ചു. ഏറ്റവും വലിയ ട്വിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും ഹന്നയ്ക്കറിയില്ലായിരുന്നു തന്റെ അയൽവാസിയാണ് ഈ പാട്ടിന്റെ രചയിതാവെന്ന്. എനിക്കറിയത്തില്ലായിരുന്നു ഈ വരികൾ എഴുതിയത് ആരാന്നും കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആണ് അറിഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സഹദേവൻ ചേട്ടനാണെന്ന് ഹാരിസൊക്കെ വന്ന് പറഞ്ഞ്. അപ്പം ശരിക്കും വളരെ സർപ്രൈസ് ആയിരുന്നു. ഇത് മാത്രമല്ല, നിരവധി ഭക്തിഗാനങ്ങൾ മരംകയറ്റ തൊഴിലാളിയായ സഹദേവൻ എഴുതിയിട്ടുണ്ട്. അവയൊക്കെ ആരും അറിയാതെ കല്ലേലി ഭാഗത്തെ വീട്ടിൽ വിശ്രമിക്കുകയാണെന്ന്. വളരെ മനോഹരമാണ് ഹന്നയുടെ ശബ്ദം. അതോടൊപ്പം തന്നെ ഇത്രയും വൈറലായ ഒരു ഗാനം എഴുതിയത് ആ സഹദേവനെ ശ്യാമാർ ബാബുവാണ് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഗാനവും സഹദേവേട്ടനും വളരെ മനോഹരവും ഇനിയും സോഷ്യൽ മീഡിയയിൽ തരംഗമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഒപ്പം ഹന്നയ്ക്ക് ഒരുപാട് ഗാനങ്ങൾ ഇതുപോലെ മനോഹരമായി ആലപിക്കാനുള്ള അവസരവും ലഭിക്കട്ടെ.